ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഈ ഫുട്ബോൾ 2023 ആയിട്ട് വരാൻ പോകുന്ന അവർ തന്നെ ഓഫീസിൽ പറയണ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകണം. മീൻസ് ഈ ഫുട്ബോൾ 2023 നമ്മൾ പറഞ്ഞായിരുന്നു, അത് വരുമ്പോൾ എന്തെങ്കിലും പുതുമ വേണം. ഈ രണ്ട് മാസത്തേക്ക് 2022 കൊണ്ടുവന്ന് അലമ്പാക്കി വിട്ട് അലമ്പാക്കാൻ പാടില്ല, ഒരുപാട് എക്സ്പെക്ടേഷനുള്ളൊരു അപ്ഡേറ്റ് ആണെന്നൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്നലെ ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫർദർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ അതവർ കുറച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് പുതിയ സീസണിൻ്റെ പേരാണ്. സീസണിൻ്റെ പേര് ഇങ്ങനെ, ന്യൂ സീസൺ കിക്ക് ഓഫ്, ന്യൂ പ്ലെയർ ടൈപ്സ് ആൻഡ് ലൈസൻസ്. അതാണ് പുതിയ സീസണിൻ്റെ പേരിട്ടേക്കണത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ട് ഇതിൽ എടുത്തു പറയുന്നത് പറഞ്ഞാൽ പുതിയ രണ്ട് അംബാസഡേഴ്സിനെ അവർ എടുത്തിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ക്യൂബോ, മെസ്സി, നെയ്മറൊക്കെ ആയിരുന്നു ഇവിടെ ഒഫീഷ്യൽ പാർട്ട്ണറായിട്ട് വന്ന അംബാസഡേഴ്സൊക്കെ. അതിലേക്ക് പുതിയതായിട്ട് രണ്ടുപേരും എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൂണോ ഫെർണാൻഡസ് ആണ്, അതല്ലാണ്ട് നമ്മുടെ ട്രെൻഡ് അലക്സാണ്ടർ റൊണാൾഡോ. ഇവർ രണ്ടുപേരുടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അവരൊക്കെ വെച്ചിട്ടുള്ളൊരു പിക്ക് അവർ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് നമ്മുടെ മറ്റേ എന്താ പറയുക, ആടിൽ മറ്റേ പോലീസുകാരൻ പറഞ്ഞുകൊണ്ട് എന്താണ് മഴവില്ലോ ആ രീതിയിൽ നിൽക്കുന്ന ഒരു പിക്കൊക്കെയാണ്. പല പല ജേഴ്സിയിൽ ഫുട്ബോളിൻ്റെ ജേഴ്സി നിൽക്കുന്ന പിക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു പുതിയ സീസണായിട്ടായിരിക്കും വരും എന്നാണ് ഒരു പറയണത്. മീൻസ് ഈ ഫുട്ബോൾ 2023 ആദ്യത്തെ സീസൺ ഒരു ന്യൂ സീസൺ ആയിരിക്കും, അല്ലാണ്ട് സീസൺ 3 അങ്ങനെ ഒന്നല്ല ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സീസണിൻ്റെ പേര് വെച്ച് നോക്കുമ്പോൾ പുതിയ കാർഡ് ടൈപ്സ് എന്ന് അവർ പറയുന്നത്, ന്യൂ കാർഡ് ടൈപ്സും ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ലൈസൻസിനെ പറ്റി ഫർദർ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നിലവിൽ ഇപ്പോൾ ന്യൂ കാർഡ്സ് ടൈപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് പുതിയ കാർഡ് ടൈപ്സ് വേണം. നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞായിരുന്നു പുതിയതായിട്ട് ഹൈലൈറ്റ് കാർഡും എപ്പിക് കാർഡും വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിനേക്കാളും പവർഫുള്ളായിട്ടുള്ള രണ്ട് കാർഡാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവർ ഇട്ടിട്ടുള്ളൂ, ഇനി രണ്ട് പ്ലേയേഴ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം പ്ലേയേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ അത്രത്തോളം ഒരു എന്താ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ പ്ലേയേഴ്സിനെ എടുക്കണമല്ലോ, ഈ പ്ലേയേഴ്സ് ഇത്ര അട്രിബ്യൂട്ട്സ് ഉണ്ടോ, ഇത്ര പവർ ഉണ്ടോ, അങ്ങനെയൊക്കെ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരാണ് ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു സീസൺ ഒരു ഉദ്ദേശം സീസണിനൊരു വാല്യൂ ഉണ്ടാവും എന്ന് വെച്ചാൽ ന്യൂ കാർഡ് ടൈപ്സ് എന്നുള്ള പറയുന്നത്. അപ്പോൾ കുറച്ച് പ്ലേയേഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് നമ്മുടെ ഗെയിം പ്ലേയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരും എന്നുള്ള രീതിയിൽ ഒരു ഹോപ്പ് ഒരു സംഭവത്തിലുള്ള ഇട്ടിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. റീക്രിയേറ്റിംഗ് ദെയർ മൂവ്മെൻറ്റ് ആൻഡ് സിഗ്നേച്ചർ സ്കിൽസ് ത്രൂ ദ എയ്ഡ് ഓഫ് മോഷൻ ക്യാപ്ചർ, ദ ഗെയിം പ്ലേ ഈസ് ഇവോൾവിംഗ് വിത്ത് ദ സ്പോർട്സ് ടുഗദർ. എന്ന് വെച്ചാൽ നമ്മുടെ മോഷൻ ക്യാപ്ചറൊക്കെ ചേട്ടാ മൂവ്മെൻറ്റിങ് എല്ലാം കുറച്ചുകൂടി അടിപൊളിയാക്കും എന്നാണ് അവർ പറയുന്നത്. ഇത് ഇതിന് മുമ്പും ഈ ഫുട്ബോൾ വന്നതിനേക്കാളും മുമ്പ് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു യൂണിക്നെസ്സും കാര്യങ്ങളും ഈ ഫുട്ബോൾ 2023 നമ്മൾ കണ്ടില്ല. പക്ഷേ അത് നമ്മൾ 23 പ്രതീക്ഷിച്ചു. ഈ ഫുട്ബോൾ 2023 ഈ പറഞ്ഞ യുണീക്നെസ്സും ഈ പറഞ്ഞ മോഷൻ ക്യാപ്ചറിൻ്റെയൊക്കെ ഒരു ഗുണം ഗെയിമിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗെയിം പ്ലേ. എന്ന് വെച്ചാൽ നമുക്ക് അതാണ് വേണ്ടത്, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഗെയിം പ്ലേ മാറിക്കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറേ ഫീച്ചേഴ്സും വന്നാൽ എല്ലാവരും എന്തായാലും കളിക്കും. നിർത്തിയപ്പോൾ എല്ലാവരും തിരിച്ചു വന്ന് ഈ ഗെയിം കളിക്കാം. എന്താ വെച്ചാൽ ഇത്ര ഗ്രാഫിക്സ് ഉള്ള വേറെ ഫുട്ബോൾ ഗെയിമൊന്നുമില്ല നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കുറേ പ്രശ്നം ഉണ്ടായിട്ട് ഈ ഗെയിം എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്നി. നമുക്ക് പുതിയ ലൈസൻസിനെ പറ്റി നോക്കാം. നിലവിൽ ഈ ഫുട്ബോൾ 2022 വന്നപ്പോൾ ഒരു ഇതൊക്കെ ഒരു വന്നതാണ്, എ സി മിലാൻ ഇൻ്റർമിലാൻ ലൈസൻസ് ഒരു എടുത്തത്. പക്ഷേ ഒരു എടുത്തിട്ടും നമ്മുടെ ഗെയിമിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മീൻസ് എ സി മിലാൻ്റെ ലോഗോ ഇൻ്റർമിലാൻ ലോഗോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വെച്ച് 2020 അത് പോയ പിന്നെ ആദ്യമായിട്ടായിരിക്കും ഞാൻ അവർ തിരിച്ചു വരാൻ പോകുന്നത്. ഈ ഫുട്ബോൾ 2023 ആ ഒരു ഗെയിം വരുമ്പോൾ നമുക്ക് ഇൻ്റർ മിലാനും എ സി മിലാൻ എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് രണ്ടും ഉണ്ടാവും. അതിനോട് തന്നെ ക്ലബ്ബ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലബ്ബിൻ്റെ ലൈസൻസ് ഒരു എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് ഡൊമസ്റ്റിക് ലീഗ് പുതിയതായിട്ട് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ലീഗ BBV എന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു ലൈസൻസ് അവർ എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇൻ്റർ മിലാൻ്റെയും എ സി മിലാൻ്റെയും ട്രെയിനിങ് കിറ്റ് ഇട്ട് ട്രെയിനിങ് സമയത്ത് പ്ലേയേഴ്സ് ട്രെയിൻ ചെയ്യണ ഒരു ആനിമേഷനൊക്കെ എന്തായാലും ഉണ്ടാവും. അത് നമുക്കുണ്ടാവില്ല, കൺസോളിലായിരിക്കും. എന്ന് വെച്ചാൽ അതിനെപ്പറ്റി അവർ പറയുന്നുണ്ട് ഒറിജിനൽ ട്രെയിനിങ് കിറ്റ് ഇട്ടിട്ട് എന്നുള്ള ഒരു ഇതുണ്ടാവുന്നു. അപ്പോൾ ആ ആനിമേഷൻ എന്തായാലും നിലവിൽ കൺസോളിൽ കളി തുടങ്ങിക്കാലം മുമ്പ് ഒരു ട്രെയിനിങ്ങിൻ്റെ ഇതൊക്കെ കാണിക്കാറുണ്ട്. അതിലായിരിക്കും നിലവിലുള്ളത്. പിന്നെ അതല്ലാണ്ട് എക്സൈറ്റിംഗ് ആയിട്ട് ഒരാളാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. മീൻസ് പുതിയ ലെജൻഡ്സ് ആയാലും ഫീച്ചേഴ്സ് കാർഡ്സൊക്കെ ആയാലും നമ്മുടെ ഇൻ്റർ മിലാൻ എ സി മിലാൻ നമുക്ക് പ്രതീക്ഷിക്കുക ഈ ഫുട്ബോൾ 2023. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ക്ലബ് പാക്കും പ്രീമിയം അംബാസഡർ പാക്കൊക്കെ ഉണ്ട്. നമ്മുടെ നെയ്മർ മെസ്സിയുടെ ഒരു എക്സ്ട്രാ പ്രീമിയം പാക്കും അതല്ലാണ്ട് ആർസണലിൽ വേണ്ട ഒരു ക്ലബ് പാക്ക്. അപ്പോൾ 23 അല്ലെങ്കിൽ ഫുട്ബോൾ 2023 വരുമ്പോൾ ആഡ് ആവണ പാക്ക് എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ഇൻ്റർ മിലാൻ്റെയും എ സി മിലാൻ്റെയും ക്ലബ് അമേരിക്കയുടെ ഒക്കെ പാക്കൊക്കെ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഈ കൂടുതൽ പാക്സൊക്കെ വരുമില്ലയോ എന്ന് അവർ നിലവിലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിൽ വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്തുകൊണ്ടായാലും എന്ന് പറഞ്ഞാൽ ഫീച്ചേഡ് പ്ലേയേഴ്സ് അല്ലായിരിക്കും. നമുക്കിപ്പോൾ ബയണ്ടൊക്കെ ആയാലും ഫീച്ചർ പ്ലേയേഴ്സാണ് തന്നത്. നമ്മുടെ ആസലിൻ്റെയൊക്കെ ആണ് ഫീച്ചർ പ്ലേയേഴ്സ് ആയിരുന്നു. നമ്മുടെ എന്താ പറയുക, നെയ്മറിൻ്റെ മെസ്സിയുടെ ഒപ്പം കൂടെ വന്ന വേറെ 10 പ്ലേയേഴ്സും ഫീച്ചർ പ്ലേയേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ വരുമ്പോൾ ഫീച്ചേഡ് പ്ലേയേഴ്സ് അല്ലായിരിക്കും. ഈ വർഷത്തെ ഫീച്ചർ പ്ലേയേഴ്സിനേക്കാളും പവറായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ല, ഈ വർഷം മീൻസ് 23 പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണ കാർഡ് ടൈപ്പ് ആയിരിക്കും ഈ ഒരു പാക്കിൽ വരുന്നത്. മീൻസ് ചുരുക്കം പറയുകയാണെങ്കിൽ
കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലബ് പാക്കിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു പാക്കായിരിക്കും ഹൈലൈറ്റ് പ്ലേസിൽ ആഡ് ആകുമ്പോൾ വരാൻ പോകണം. അപ്പോൾ അത്ര ഒരു ഹൈപ്പ് ഉണ്ടാവും. ഈ വർഷം എല്ലാവരും പറഞ്ഞാണ് ഫീച്ചർ പ്ലേസിന് ഒരു പവറും കാര്യങ്ങളും ഇല്ല, അത്ര ആട്രിബ്യൂട്ട്സ് ഒന്നും ഇല്ല. പക്ഷേ അപ്പോൾ അതൊക്കെ ഒന്ന് നികത്താൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ടായിരിക്കും ഈ ഹൈലൈറ്റ് കാർഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഈ മൂന്ന് ക്ലബ്ബാണ് നിലവിൽ പറഞ്ഞേക്കണം. അങ്ങനെയായിരിക്കും ക്ലബ് പാക്സ് വരാൻ പോകണം ഹൈലൈറ്റ് പ്ലേസിനെ യൂസ് ചെയ്തിട്ട്. ഇനി നമ്മുടെ പ്രീമിയം അംബാസഡർ പാക്സ് ഉണ്ട്, ഒരു എക്സ്ട്രാ പ്ലെയർ വന്ന്. കഴിഞ്ഞ വർഷമാണെങ്കിൽ നെയ്മറും മെസ്സിയുടെ പാക്കായിരുന്നു വന്നത്. നെയ്മറും മെസ്സിയും ഒരു ലെജൻഡറി പ്ലെയറായിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ 10 ഫീച്ചർ പ്ലെയറായിട്ട് വന്നു. പക്ഷേ ഈ വർഷം പറയുമ്പോൾ നമ്മുടെ അർണോൾഡിൻ്റെ ഒരു എപ്പിക് കാർഡ് ഉണ്ടാവുന്ന ഒരു പറയുന്നത് മീൻസ് ഇതിൽ ഓൾറെഡി മുകളിൽ സെഡ്രോഫിൻ്റെയും സ്നൈഡറിൻ്റെ എപ്പിക് കാർഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ അർണോൾഡിൻ്റെ ഒരു എപ്പിക് കാർഡ് എന്തായാലും ഉണ്ടാവും. ആ അർണോൾഡിൻ്റെ കൂടെ വരാൻ പോണ 10 പ്ലെയർ എന്ന് പറയുകയാണെങ്കിൽ ഹൈലൈറ്റ് പ്ലെയേഴ്സ് ആയിരിക്കും. അതും ഫീച്ചേർഡ് അല്ലായിരിക്കും, ഹൈലൈറ്റ് പ്ലെയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു പാക്കായിരിക്കും. അപ്പോൾ ഈ 10 ഹൈലൈറ്റ് പ്ലെയേഴ്സും അർണോൾഡിൻ്റെ കൂടെ കളിച്ച പ്ലെയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും പ്ലെയേഴ്സ് ഉണ്ടാവും, നമ്മുടെ ഈ ഒരു ലിവർപൂളിൽ നിന്നൊക്കെ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടാവും. സലാഹൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും, അത് ഹൈലൈറ്റ് കാർഡായിട്ടാണ് വരുന്നത്. പിന്നെ അതല്ലാണ്ട് അതുപോലെ തന്നെ വേറൊരു എപ്പിക് കാർഡ് വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിനാണ്. പക്ഷേ പറയണത് ഓട്ടം ആവുമെന്നാണ്, മീൻസ് സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആവുമായിരിക്കും ആ ഒരു കാർഡ് വരാൻ. അപ്പോൾ ഇതൊക്കെ പ്രീമിയം ആണ്. ഈ വർഷം 22 നമുക്ക് നോക്കുമ്പോൾ 2000 കോയിൻ ആർന്ന് വേണ്ടി വന്നത് മറ്റേ മെസ്സിയുടെ നെയ്മറിനെയൊക്കെ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു എപ്പിക് കാർഡ് പ്ലെയർ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ അത്രയും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കോയിൻ്റെ കാര്യത്തിൽ. അതിന് മുകളിൽ കൂടാതെ ഇരുന്നാലൊക്കെ മതി, എന്താ വെച്ചാൽ കുറച്ചൊരു പവർഫുള്ളായിട്ട് വന്നത് ഇതൊക്കെയാണല്ലോ. പിന്നെ അടുത്തെന്ന് പറയുകയാണെങ്കിൽ മാനേജർ പാക്കാണ്. ഈ വർഷം ഓൾറെഡി പറഞ്ഞതാണ് ലെജൻഡറി മാനേജേഴ്സ് ഉണ്ടായിരുന്ന സീസൺ 2 അവർ കൊണ്ടുവരാനിരുന്നത്. പക്ഷേ എന്തോ പ്ലാൻ മാറ്റി തോന്നുന്നു. അപ്പോൾ അത് വന്നത് നമ്മുടെ 23 മെയിനായിട്ട് കന്നമാരും ക്രൈഫ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതും ഇങ്ങനെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ കോയിൻ കൊടുത്ത് നമ്മൾ എടുക്കണ മാനേജേഴ്സ് ആയിരിക്കും. എക്സ്ട്രാ പവറൊക്കെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ സെയിം മാനേജറിൻ്റെ പവറൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ കോയിൻ കൊടുക്കണ വെറുതല്ല എന്ന് പറയേണ്ടി വരും. ഇനി ലാസ്റ്റായിട്ട് ഒരു കാര്യമൊരു പറയാനുള്ളൂ, മീൻസ് നമുക്ക് വേണ്ട ഗെയിം പ്ലേ അടിപൊളിയായിട്ട് കൊണ്ടുതന്നെ നമുക്ക് കുറച്ച് ഇവൻറ്റ്സ് വേണം, നല്ല പവർഫുള്ളായിട്ടുള്ള പ്ലേയേഴ്സ് വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പോരായ്മ കൂടി ഉള്ളത് നമ്മുടെ കോയിനാണ്. അതിനെപ്പറ്റി ഇതുവരെയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടാവില്ലയോ എന്ന്. മീൻസ് കോയിൻ തന്നെ ഒരു ഇവൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാലാണ് നമുക്കൊരു കംപ്ലീഷൻ കിട്ടണം. എന്ന് വെച്ചാൽ ഇത്ര കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ല, എല്ലാവരും കളിക്കുന്ന ഉറപ്പാണ്. ലാസ്റ്റ് ഇയർ വെല്ലിക്കാട് എക്സാമ്പിളാണ്, ഐക്കോണിക് എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ആ ഗെയിം കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോയിൻ്റെ ഉണ്ട്, അത് എങ്ങനെയും കളിച്ചെടുക്കുക, ഐക്കോണിക് ഇറക്കാക്കി. ഈ വർഷത്തെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇയർ കിട്ടാൻ കുറച്ചുകൂടി ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോയിൻ്റെ ഇതുകൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഗെയിമിലേക്ക് ഒരുപാട് തിരിച്ചുവരുന്നത്. എന്ന് വെച്ചാൽ പവറുള്ള കാര്യം കൊണ്ടുതന്നെ ഗെയിം പ്ലേ അത്യാവശ്യം അടിപൊളിയാക്കുന്നുണ്ട്. ഇപ്പോൾ പറയണ നമുക്ക് പോരായ്മകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഗെയിം കളിക്കാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ ഇത്ര ഗ്രാഫിക്സ് ഉള്ള വേറൊരു ഫുട്ബോൾ ഗെയിം നിലവിൽ മൊബൈലില്ല, അതുകൊണ്ട് തന്നെയാണ് പെസ്സും ഈ ഫുട്ബോളൊക്കെ ഇത്ര ഹിറ്റായി വന്നത്. പിന്നെ അതാണ് എനിക്കൊരു അഭിപ്രായം പോലെ പറയാനുള്ളത്. ഇല്ലെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഒന്നും കണ്ടുവന്നില്ല, എല്ലാവരും വെയിറ്റ് ചെയ്ത സംഭവമാണ് കോനി ഇവൻ്റെ ഉണ്ടാവില്ലയോ എന്നൊക്കെ. പിന്നെ നമ്മുടെ ആ പുതിയ സ്ട്രിപ്പും ഉണ്ടാകും, പുതിയ പ്ലെയർ ഡാറ്റയൊക്കെ ഉണ്ടാകും ഇഫുട്ബോൾ 23. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും പറയണൊരു സംഭവമാണ്, ഇത്ര വലിയ കാര്യങ്ങൾ കൊണ്ടുവന്നാലും കോയിനൊന്നും ഇല്ലെങ്കിൽ കറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവർ പറയുന്നതാണ്. അപ്പോൾ എന്നാലും അതിനുവേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുക, ഫർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ പറയാം അവരുടെ കാണാൻ നോക്കി.